നമസ്കാരം. ചന്ദ്രിക ഏഷ് നെറ്റ് താരോദയം ദ ന്യൂ ഫേസ് ഹണ്ട് 2017 കർട്ടൻ റേസറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഗ്രാൻഡ് ഫിനാലേക്ക് തയ്യാറെടുക്കുന്ന ആ 12 യുവതാരങ്ങളെ. അവരിപ്പോ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ തയ്യാറെടുപ്പുകൾ എവിടെ വരെ ആയിട്ടുണ്ടാവും, അതൊക്കെ അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. എന്തായാലും അവരുടെ അടുത്തേക്ക് ഞാൻ പോവാണ്. ഫോളോ മീ. ആ ഹലോ. ആ അതെ, അമ്മി ചേച്ചി, ഒരു അമ്മി ഉണ്ട്, ഇങ്ങ് എടുത്തു തന്നെ കൊണ്ടു തരാം. വേണ്ടേ? വേണ്ട വേണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിളിക്കാമേ. പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം, ചേട്ടാ വന്ന് നോക്കി പോ ചേട്ടാ, അത്തത്തിനെ നോക്കി പോ ചേട്ടാ. മൂന്ന് ഭ്രാന്തികളോ? ദൈവമേ, ഇതിനെ ഭ്രാന്തിന്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രം വല്ല വേണോ? മഴ വന്നാ ഭയങ്കര പ്രശ്നമാകട്ടോ ചേട്ടാ, പ്രത്യേകിച്ച് പിന്നെ ഈ വേനൽക്കാലത്ത് കൊട എപ്പോഴും അത്യാവശ്യമാണ്. അവിടുത്തെ കൊട, അവിടുത്തെ അമ്മിക്കല്ല്, അപ്പുറത്തെ ഹസ്തരേഖ. ഞാൻ ന്യൂ ഫേസിന്റെ ഗ്രൂമിംഗ് സെഷനിലല്ലേ വന്നത്? അതെ. ബ്രാൻഡിനുള്ള പ്രകൃതി ചികിത്സ അല്ലല്ലോ ഇവിടെ. അല്ല ചേച്ചി, ഇത് നമുക്ക് റിഹേഴ്സൽ അല്ലേ? നിങ്ങളുടെ ഈ ഒറിജിനാലിറ്റി കാണുമ്പോ എന്റെ റിലേ പോവാണ്. എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ, റിഹേഴ്സൽ കാണുമ്പോഴേ കൊണ്ടോ എനിക്ക് തരാം. പിന്നെന്താ, പക്ഷെ എന്റെ കൊടയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നാശാക്കി തരാം. അപ്പൊ ഓക്കെ, എങ്ങനെ പോകുന്നു ഗ്രൂമിംഗ് സെഷൻ ഒക്കെ? നന്നായിട്ട് പോകുന്നു. ഇഷ്ടപ്പെട്ടോ എല്ലാവരെയും? ആ ഇഷ്ടപ്പെട്ടു. കാഴ്ചയിൽ ഭയങ്കര കൊച്ചു കുട്ടിയായിട്ട് തോന്നുന്നു. എന്ത് ചെയ്യാൻ ശരിക്കും? തെറ്റിദ്ധരിക്കരുത്, ഫൈനൽ ഇയർ ആണ്. വെരി ഗുഡ്. കണ്ടാ പറയില്ല കേട്ടോ, അതെല്ലാവരും പറയും. ആരെങ്കിലും ചോദിക്കാൻ ഞാൻ സ്കൂളിലാന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്താണ് ഫിനാലെ വിശേഷങ്ങൾ? ഫിനാലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു, പിന്നെ അപ്പൊ അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഓ, ഭയങ്കര റിഹേഴ്സലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ രാത്രി വരെ ഞാൻ ഉറക്കത്തിലൊക്കെ റിഹേഴ്സൽ ഇങ്ങനെ പ്രാന്ത് പോലെ ഇങ്ങനെ കാണും. അപ്പോ നന്നായി ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. കാണാൻ ഒരു കിളിക്കുഞ്ഞിനെ പോലാണ്, ഒരു പൂച്ചക്കുട്ടിയെ പോലെയൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷെ പെർഫോമൻസ് പൂലിക്കുട്ടി ആയിരിക്കണം. ഓക്കെ. എന്റെ സ്കൂൾ ജൂനിയർ അല്ലേ, ഇത് നാണമില്ലേ, ഷോയ്ക്കാന്ന് പറഞ്ഞ വന്നിട്ട് ഇവിടെ അമ്മി കുത്തി നടക്കുന്ന. ഇത് റിഹേഴ്സലാണേച്ചി? റിഹേഴ്സലായിരുന്ന? അപ്പൊ നിനക്കും അഭിനയം അസ്ഥിക്ക് പിടിച്ചല്ലേ. ഇവളെ ഐ ആം ദ പ്രൗഡ് ഓഫ് യു അളിയ, ഐ ആം ദ പ്രൗഡ് ഓഫ് യു. പിന്നെ എവിടം വരെ നിന്റെ റിഹേഴ്സൽസ്? ഇങ്ങനൊക്കെ ആയി, ഫുള്ള് വട്ടു പിടിച്ചിരിക്കയാണ്. നീ അമ്മ കത്തി നടക്കാൻ വേണ്ടി വന്നിട്ട് എന്ത് കിട്ടുന്ന സാധനം വല്ലതും ചെയ്യും, ചുമ്മാ ചീത്തപ്പണ്ടാക്കരുത്. നമ്മുടെ നാട് എന്ത് ചെയ്യാ, നമ്മുടെ നമ്മൾ എന്റെ ജൂനിയർ പഠിച്ചല്ലോ നീ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ, ആരും കേൾക്കണ്ട വേറെ.